ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബീഫ് കറി ആയിട്ടാണ്. ഒരു അടിപൊളി ബീഫ് കറി, നമ്മുടെ ഉമ്മമ്മമാർ വെക്കും പോലത്തെ അടിപൊളി ബീഫ് കറി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് ഉണക്ക മുളകും മുഴുവൻ മല്ലിയുമാണ്. ഇതില്ലാന്ന് വെച്ച് നിങ്ങൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്താൽ മതി. പിന്നെ എടുത്തേക്കുന്നത് വലിയ ജീരകം, ചെറിയ ജീരകം, സാജീരകം. പിന്നെ എടുത്തേക്കുന്നത് സ്പൈസസ്, അതായത് തക്കോലം, ഏലക്ക, കുരുമുളക്, പട്ട, കറിയാമ്പു. ഇത്രയും സാധനങ്ങളാണ്. ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് ഇതാണ്. ഇത് അളവ് നിങ്ങൾ കറക്റ്റ് നോക്കിക്കോ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ ബീഫിന് ഇത്രയും സാധനങ്ങൾ: സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില. നമുക്കിനി മല്ലിയും മുളകും വറുത്ത് അരച്ചെടുക്കണം. വറുത്തിട്ട് അരച്ചെടുക്കണം. ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണിത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മല്ലിയും മുളകും ഒന്ന് വറുത്തിട്ട് സാധാ നോർമൽ വെള്ളത്തിൽ അരച്ചെടുക്കണം. ഇത്തിരി ഒന്ന് വെള്ളം ചേർത്താൽ മതി, അരഞ്ഞു കിട്ടാൻ മാത്രം. ചൂടുവെള്ളം ഉപയോഗിച്ചാൽ മിക്സിയിൽ നിന്ന് തെറിച്ചു പോരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാലക്കൂട്ടും, അതും പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി അരിഞ്ഞ് ഞാനൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാട്ടി വെച്ചിട്ടുണ്ട്. നല്ല കുഴ കുഴന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മുളകും മല്ലിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം മൂപ്പിച്ചെടുക്കണേ, ശരിക്കും വാട്ടിയെടുക്കണം. ബീഫ് ഞാൻ വേവിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, അത് 1 വിസൽ വന്നതിന് ശേഷം ഞാൻ തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് 15 മിനിറ്റ് വിസൽ വരാതെ വേവിച്ചപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി അതല്ല മൂത്ത ബീഫ് ആണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് നിങ്ങളങ്ങനെ വെച്ചാൽ മതി, 1 വിസൽ വന്നതിന് ശേഷം. അപ്പോൾ നമുക്കിത് ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചീഞ്ചട്ടിയിലാണ് ചെയ്യുന്നത്, ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ ചെയ്താലും നല്ലതാണ്. നമ്മൾ പൊടിച്ചു വെച്ച മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇടണ്ട, 1 ടീസ്പൂൺ ഇട്ടാൽ മതി. അതിൻ്റെ മുകളിൽ നമ്മൾ വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ശരിക്കും നന്നായിട്ട് ഇളക്കി കൂട്ടി അതൊന്ന് വറ്റിച്ചെടുക്കാം. നല്ലോണം വറ്റിച്ചെടുക്കാം. പിന്നെ ഇതേ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉമ്മമ്മമാർ ചെയ്യുന്ന അതേ സ്റ്റൈലിലാണ് ഞാൻ ചെയ്തത്. ബീഫിൽ ഒട്ടും വെള്ളം വെക്കാതെയാണ് ഞാൻ വേവിച്ചേക്കുന്നത്. അപ്പോൾ വെള്ളം താനേ അതിൽ വന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.